അപ്പൊ പിന്നെ ആദ്യം അവിടെ ഉള്ള ആളാണ് കാഷ്വാലിറ്റിയിലേ ഓരോ രോഗികളെ സഹായിച്ചൊക്കെ ആയിട്ടങ്ങനെ ഹോട്ടലുകളില്ലല്ലോ കൊറോണ സമയത്ത് ഹോട്ടലുകളൊക്കെ അടച്ചില്ലേ. അപ്പൊ ഇവര് രാവിലെ ഒന്നും കിട്ടാതായപ്പോ മതിയോ അന്ന് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്നാണ് ബസ് തുടക്കം. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ മുന്നിലാണ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ കഞ്ഞി വിതരണം ചെയ്യുന്ന ഒരു ഉപ്പി മോനുണ്ട്, അവരെ കാണാൻ വന്നതാണ്. അപ്പോൾ ആശുപത്രിയിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അവസ്ഥയാണ്. ആശുപത്രിയിലാണ് ഒരു തരത്തിലും ജാതിയും മതവും ബാധിക്കാത്ത ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അത് ആശുപത്രി മാത്രമായിരിക്കും. ആശുപത്രി കിടന്നവർക്കറിയാം അതിൻ്റെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പോൾ എല്ലാ ദിവസവും വർഷങ്ങളായിട്ട് കഞ്ഞി വിതരണം ചെയ്യാൻ ഉപ്പി മോനും അവരെ കാണാൻ വേണ്ടി വന്നതാണ്. പേര് മുഹമ്മദ് അലി. അവരുടെ വീട് ഇങ്ങനെ ശരിക്കും വീട് പെരിങ്ങളോ? പെരിങ്ങളോ, ഒന്നാമത്തിനടുത്ത് പെരിങ്ങളോ? പെരിങ്ങളോ അല്ലേ. ആരൊക്കെയാണ് അപ്പൊ ഈ കഞ്ഞി കൊടുക്കുന്ന തുടക്കമൊക്കെ എങ്ങനെയാണ്? അപ്പൊ തുടങ്ങിയതാ, ഇപ്പൊ തുടങ്ങിയതാണ്? തുടങ്ങിയതാ, ഇപ്പൊ കൊറോണ തുടങ്ങിയ സമയത്ത്. ആ സമയത്ത് തുടങ്ങിയതാ. ഇപ്പൊ നിങ്ങളും വരും, ഇപ്പം വരുമോ? ഇപ്പം വരുമോ? ഒന്നും വന്നില്ല. ഇല്ല. അപ്പൊ ഏതാണ്ട് ഒരു 2 വർഷത്തോളമായോ? രണ്ടല്ല, 4 കൊല്ലം പോലെ ആയില്ലേ? 4 വർഷം. 2019 തുടങ്ങിയ 4 കൊല്ലം പോലെ ആയി. അപ്പോൾ ഒരു ദിവസം എത്ര കഞ്ഞിയൊക്കെ കൊണ്ടുവരും? ഇപ്പോൾ കുറച്ചതാ, 8 പാത്രം കഞ്ഞിണ്ട്. 8 പാത്രം? 10, 16, 17, 17 കിലോ അടുത്ത് വരെ വെച്ചിനി. ഇപ്പോൾ ആള് കുറവായതുകൊണ്ട് ബാക്കിയാകും സാധനം. അപ്പോൾ അത് പ്രാവശ്യം കുറച്ചതാ. രാവിലെ എത്ര മണിക്കാ കഞ്ഞി കൊടുക്കുക നമ്മൾ? 6 മണിക്ക് തുടങ്ങും. 6 മണിക്ക് തുടങ്ങും. അരമുക്കാൽ മണിക്കൂറോണ്ട് തീരും. കാരണം ആളുകൾക്കൊക്കെ അറിയാലോ എവിടെ കൊടുക്കേണ്ടതുണ്ട്. ആദ്യം വാർഡ് പോയല്ലേ, ഇപ്പൊ വാർഡ് പോയപ്പോ എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. അപ്പൊ ഒരു വീട്ടിലുള്ള ഒരു അടുത്ത വീട്ടിലോട് പറയണ്ടേ? ഞാൻ പറയലുണ്ട്. തൊട്ടടുത്തുള്ളവരോട് പറയണേ. ആ പറയണെന്ന് പറയും ഇവിടെ വരുമ്പോ. അപ്പൊ പിന്നെ ഒലി വന്ന് വാങ്ങിക്കൊണ്ടേക്കോളൂ. എന്റെ 4 വർഷത്തല്ല ഇപ്പൊ ഇത്, ഒന്നുമില്ല. നിങ്ങളെ സ്വന്തം ഇതിൽ ചെയ്യണാണ്? അല്ലല്ല, ഓരോരുത്തർ സഹായം ചെയ്തിട്ട്. ആ സഹായം ചെയ്യും. ബസ്സിൽ തുടങ്ങി, ഇപ്പൊ തുടങ്ങിയത് ഇനി. ആ പിന്നെ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ കണ്ടറിഞ്ഞിട്ട്. ആ ഇപ്പോൾ തിരൂരിലുള്ള ഒരാളാണ് ഈ അരി സ്പോൺസർ ചെയ്യുന്നത്. അരി ഫുള്ള അയാളാണ്. ആരെ കഞ്ഞി തയ്യാറാക്കണാരാ? കഞ്ഞി തയ്യാറാക്കാൻ നമ്മൾ വീട് തൊട്ട താഴത്തുള്ള ഒരാളാണ്. അവിടെ ഒരാളെ ഏൽപ്പിച്ച. ആ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാം. ഗ്യാസും സാധനങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കും. ഗ്യാസിന് ഉണ്ടാക്കാണ്. ആൾക്കാർ സഹായം കൊണ്ട് തന്നെ അത് മുന്നോട്ട് പോകുന്നത്. ഒരു സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം മുടങ്ങല്ല. മുടങ്ങാളായാലും ഓണായാലും ഒറ്റ ദിവസം മുടങ്ങൂല. എല്ലാ ദിവസം പ്രതീക്ഷിച്ച് വരുമല്ലോ ആളുകൾ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പെരുന്നാളിന് ഓണത്തിന് എല്ലാത്തിനും വന്നാണ് ഇതുവരെ കേട്ടോ. പെരുന്നാൾ അങ്ങോട്ടുള്ള ഇപ്പോൾ ഉടച്ചോൻ്റെ അടുത്താളില്ല. എന്താ ഉപ്പാന്റെ പേരെന്താ? മൂസക്കോയ. മൂസക്കോയ. ഇപ്പൊ നിങ്ങൾക്ക് ബാറ്റൺ കൈമാറി അല്ലേ? കൈമാറി എന്ന് പറയാനായില്ല. ഇല്ല, ആയില്ല. കാരണം ഉപ്പയും വരുന്നുണ്ട്. നിയന്ത്രണ കൈമ തന്നെയാണ്. ഉപ്പയും വരുന്നുണ്ടല്ലോ അല്ലേ? പ്രായണ്ട് മാത്രം. പ്രായം എന്നെക്കാട്ടില്ല ആരോഗ്യം. അതല്ലേ, വിട്ടൊന്നുമില്ല. പണിക്കാരനാ ഞാൻ. എനിക്കൊരു ഇന്നിപ്പോ ഒരു 3 പാത്രം പടി പാത്രം. വെള്ളം കുറവാണല്ലാത്ത, വെള്ളമൊക്കെ തീർന്നു. വെള്ളം ബസ്സിൽ ഇളക്കണേന് മുന്നാവുമ്പേ ഉണ്ടാവും. അവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റിൻ്റെ അവിടെയും കൊടുക്കുന്നുണ്ട്, ഇവിടെയും കൊടുക്കുന്നുണ്ട് അല്ലേ? രണ്ട് സ്ഥലത്തും ഉണ്ട്. ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കൊടുത്തിരുന്നു. സ്പെഷ്യാലിറ്റി അല്ല, കോപ്പി ലിക്യൂ നിൽക്കുന്ന ആൾക്കാർ ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ കൊടുത്തിരുന്നു. കൊടുക്കും. ഒരു ബുദ്ധിമുട്ടായി തോന്നി. ഗ്ലാസ് പൊറുക്കലും ഓർക്ക് കൊടുത്തിരുന്നു. പിന്നെ അത് കൊണ്ടുവരണം, ഇങ്ങനെ കൊടുക്കണം. കൊടുക്കാം. ടേസ്റ്റ് വരുന്നുണ്ട് ഗ്ലാസ്സുകളെ. ഗ്ലാസ്സിനൊക്കെ ഭയങ്കര വിലയാണ്. കഴിയും ഡിസ്പോസ് മറ്റേതാണെങ്കിൽ കഴുകി ഉണ്ടാക്കുകയും വേണം. നടക്കില്ല. കൊടുക്കാൻ ഞങ്ങൾ തയ്യാറ. ആൾ വാങ്ങാണ്ട്. ഇപ്പോൾ സാധാരണ ഈ ഒരു സമയത്തൊക്കെ രണ്ട് സ്ഥലത്തും കൂടി ഇപ്പോൾ എത്ര പേർക്ക് കൊടുക്കുന്നുണ്ടാവും? എണ്ണം കിട്ടില്ല. പാത്രത്തിന്, ആ പാത്രത്തിനനുസരിച്ചാണല്ലോ. ചെറിയ പാത്രത്തിൽ കുറച്ച്, വലുതിന് പാത്രം ഫുള്ള്. ഫുള്ള് പാത്രമാണെങ്കിൽ ഫുള്ള്. അത് ഫുള്ള്. അതാണ് പാത്രം പുള്ളു കൊടുക്കാനാ വാപ്പൻ്റെ ഓർഡർ. ഓർഡർ
ഏത് പാത്രമായാലും ആരും രോഗികളല്ലാതെ അല്ലാതെ ആരും ഒന്നും ചോദിച്ചാലും രോഗികളല്ലാത്ത ഈ ആളുകൾ വരുമല്ലേ, ഇഷ്ടം പോലെ വരും എല്ലാവർക്കും കൊടുക്കും. ഇത് കോളേജിലേക്ക് വരുന്ന പിന്നെ രോഗികൾ പലരും വളരെ പാവപ്പെട്ടവരുണ്ട്. അതായത് നിത്യചെലവിന് അധ്വാനിക്കുന്ന ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ കാശ് കയ്യിൽ കാശുണ്ട്, അവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്നതാണ്. അപ്പം നമുക്കിത് വിതരണം ചെയ്യില്ല, നമുക്ക് വളരെ സംതൃപ്തിയുണ്ട്. അങ്ങനെ വളരെ ഉപകാരപ്പെട്ട ഒരു പരിപാടിയായിട്ടാണ് ആൾക്കാർ നമ്മൾക്ക് വളരെ പ്രശംസ തരും, അല്ല ആശംസിക്കൊക്കെ നിങ്ങൾക്കിത് പിന്നെ ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് കാരണം ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അങ്ങനെ ഒരു നല്ല ആത്മസംതൃപ്തിയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അപ്പോൾ യാതൊരുവിധ ലാഭവും തിരിച്ച് പ്രതീക്ഷിക്കാതെയാണ് മുസക്കോയ എന്ന് പറഞ്ഞ മൂപ്പരുടെ മുമ്മാലിക്കാൻ്റെ ഉപ്പയും ഇവർ രണ്ടുപേരും ചേർന്ന് ഇത് ചെയ്യുന്നത്. സഹായത്തിനൊരാളുണ്ട് അല്ലേ, സഹായത്തിനൊരാൾ ഓട്ടോറിക്ഷയിൽ ഇതൊക്കെ കൊണ്ടുവരാനൊക്കെ ഒരാൾ കൂടിയുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇത് വലിയ ഉപകാരമാണ്. നമുക്ക് ഇവിടെ നിന്നപ്പോൾ തന്നെ മനസ്സിലായി കുറേ പേര് വന്ന് കഞ്ഞി വാങ്ങിച്ചുകൊണ്ട് ഏതാണ്ട് ഇതപ്പോൾ കഞ്ഞി തീർന്നു. മുമ്മാലിക്ക യാത്ര തുടരുകയാണ്, അപ്പോൾ ഞങ്ങൾ യാത്ര തുടരുകയാണ്. അപ്പോൾ ഇത്തരം ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അപ്പോൾ എല്ലാവർക്കും അതിനുള്ള ഈശ്വരൻ എല്ലാ ഐശ്വര്യം കൊടുക്കട്ടെ, സൗഭാഗ്യം കൊടുക്കട്ടെ. അപ്പോൾ ഇവരെ സഹായിക്കുന്നവർക്കും അത്തരത്തിലുള്ള സൗഭാഗ്യങ്ങളൊക്കെ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.